ഡിസിബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിക്കും പല വ്യഞ്ജനങ്ങൾക്കും ഗ്യാസിനുമെല്ലാം വില കൂടുതലായിരിക്കുന്ന ഈ സമയത്ത് റേഷൻ കാർഡ് ഉടമകൾക്ക് ആശ്വാസമായി പൊതുവിതരണ വകുപ്പ് ആരംഭിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക. ആദ്യമായി നവംബർ റേഷൻ വിതരണത്തിൽ നവംബർ 4 വെള്ളിയാഴ്ച മുതൽ സിവിൽ സപ്ലൈസ് മാറ്റം വരുത്തിയിരിക്കുകയാണ്. പുതിയ മാറ്റമനുസരിച്ച് എൻ പി എസ് നീല റേഷൻ കാർഡ് ഈ മാസം അനുവദിച്ചിട്ടുള്ള നോർമൽ വിഹിതമായ കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്ക് ലഭിക്കുന്നതിന് പുറമെ കാർഡ് ഒന്നിന് 8 കിലോ അരി കൂടി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. അതുപോലെ എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ മാസം അനുവദിച്ചിട്ടുള്ള നോർമൽ വിഹിതമായ 8 കിലോ അരിക്ക് പുറമെ 2 കിലോ അരി കൂടി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ്. കൂടാതെ 2022 ഒക്ടോബർ മാസത്തെ പി എം ജി കെ എ വൈ അരി വിഹിതം ഒട്ടും തന്നെ ലഭിക്കാത്തവർക്ക് അത് ഈ മാസം ലഭിക്കുന്നതാണ്. കഴിഞ്ഞ മാസം അരി സ്റ്റോക്ക് വന്നത് വൈകിയായതിനാൽ ഒക്ടോബർ 20 ശേഷമാണ് പലയിടത്തും വിതരണം സജീവമായത്. അതിനാൽ തന്നെ 18 ലക്ഷത്തിലധികം കാർഡുടമകൾക്ക് കഴിഞ്ഞ മാസം റേഷൻ വാങ്ങിയില്ലായിരുന്നു. പി എം ജി കെ എ വൈ അരി പലർക്കും കഴിഞ്ഞ മാസം ലഭിച്ചിരുന്നില്ല. അതേ തുടർന്നാണ് ഇപ്പോൾ പി എം ജി കെ എ വൈ സൗജന്യ അരി കഴിഞ്ഞ മാസം കിട്ടാത്തവർക്ക് ഈ മാസം അത് നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ സപ്ലൈകോയുടെ അരിവണ്ടികളിലൂടെയും മട്ട അരി കിലോയ്ക്ക് 24 രൂപയ്ക്കും ജയ അരി 25 രൂപയ്ക്കും കുറുവ അരി 25 രൂപയ്ക്കും പച്ചരി 23 രൂപയ്ക്കും എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഈ മാസം ലഭിക്കും. പരമാവധി 10 കിലോ അരിയാണ് ഒരു റേഷൻ കാർഡിന് ലഭിക്കുക. കൂടാതെ മാവേലി സ്റ്റോറുകൾ, സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിലെ 500-ലധികം സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഈ സബ്സിഡി നിരക്കിലുള്ള 10 കിലോ അരി വിതരണം ചെയ്യും. നേരത്തെ ഇത് 5 കിലോ ആയിരുന്നു ഓരോ റേഷൻ കാർഡിനും ലഭിച്ചിരുന്നത്. ഇതുകൂടാതെ കടല, പയർ, വെളിച്ചെണ്ണ ഉൾപ്പെടെ 13 ഇന പലവ്യഞ്ജനങ്ങളും ഇതിലൂടെ വിതരണം ചെയ്യുന്നുണ്ട്. ചെറുപയർ 74 രൂപ, ഉഴുന്ന് ബോൾ 66 രൂപ, വൻകടല 43 രൂപ, വൻപയർ 45 രൂപ, തുവരപ്പരിപ്പ് 65 രൂപ, മുളക് 75 രൂപ, മല്ലി 79 രൂപ, പഞ്ചസാര 22 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി നിരക്കിൽ കിലോഗ്രാമിന്റെ വില. ഇവയും അരിവണ്ടികളിലൂടെയും സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിലൂടെയും മാവേലി സ്റ്റോറുകളിലൂടെയും ഒക്കെ ലഭിക്കുമെന്നും പൊതുവിതരണ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. രണ്ടാമതായി, റേഷൻ കാർഡ് വഴി ഇനി ഗ്യാസ് സിലിണ്ടറുകളും ലഭ്യമാകും. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ 5 കിലോ ചോട്ടു ഗ്യാസ് സിലിണ്ടറാണ് ആദ്യം കിട്ടുക. കെ സ്റ്റോർ പദ്ധതിയുടെ ഭാഗമായി തിരഞ്ഞെടുത്ത റേഷൻ കടകൾ വഴിയാണ് വിതരണം. ഗ്യാസ് വിപണനവുമായി ബന്ധപ്പെട്ട ധാരണാപത്രം ഭക്ഷ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ IOC പൊതുവിതരണ വകുപ്പും തമ്മിൽ ഒപ്പുവെച്ചു. 14 ജില്ലകളിലായി 72 റേഷൻ കടകളിലാണ് ആദ്യം ഗ്യാസ് സിലിണ്ടർ എത്തുക. അതിനുശേഷം കൂടുതൽ റേഷൻ കടകളിലേക്ക് ഈ സൗകര്യം വ്യാപിപ്പിക്കുന്നതാണ്. റേഷൻ കടകളെ വൈവിധ്യവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി കൊണ്ടുവരുന്ന കെ സ്റ്റോർ പദ്ധതി അനുസരിച്ച് റേഷൻ കടകളിൽ റേഷൻ വിഹിതങ്ങൾക്ക് പുറമെ ഗ്യാസ് സിലിണ്ടർ, മിൽമയുടെ കാലാവധി കൂടിയ ഉൽപ്പന്നങ്ങളുടെ വിപണനം, അക്ഷയ പോലെ കോമൺ സർവീസ് സെൻറ്റർ വഴിയുള്ള സേവനം എന്നിവയാണ് ഉടൻ ആരംഭിക്കുക. 1000 റേഷൻ കടകളെ ആദ്യഘട്ടമായി കെ സ്റ്റോർ ആക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.